ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗായ്സ്, കുറേ ദിവസമായി ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്തു. നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് നമ്മൾ ഗെയിമിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിലാണ് നമ്മളിങ്ങനെ നമ്മൾ രണ്ടും ഇരുന്നിട്ടൊരു വീഡിയോ ചെയ്തത്. സോ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്കാരും ഗസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഞാൻ തംബ്നെയിലും ക്യാപ്ഷനും കണ്ട പോലെ, നിങ്ങൾ കണ്ട പോലെ, ഞാനല്ല കണ്ട പോലെ, നമ്മളിന്ന് ഞങ്ങളുടെ പണ്ടത്തെ ടിക്ടോക്ക് വീഡിയോസ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോവാണ്. പണ്ടത്തെ ഒരു ടിക്ടോക്ക് കോൾ ചേർന്നു ഇവളും. ഞാൻ പിന്നെ എന്ത് ഈ വീട്ടിൽ തുടങ്ങി വെച്ചാലും അതുപോലെ കൊണ്ടുപോയിക്കോളും. ഞങ്ങളൊരു പാരമ്പര്യമാണ്, എന്ത് തന്നെ ആയിക്കോട്ടെ, എല്ലാം അങ്ങനെ തന്നെ. സോ അതേപോലെ തന്നെ നമ്മളെ യൂട്യൂബിൻ്റെ ഫസ്റ്റ് ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ ചെറുപ്പത്തിലൊന്നും യൂട്യൂബ് ഒന്നത്തെ താല്പര്യമില്ല, ബട്ട് താല്പര്യമുള്ളത് ഇവളായിരുന്നു. ഇവക്കൊരു ഗെയിമിങ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് അതിന് വീഡിയോ ഉണ്ടോ? അപ്പം വീഡിയോസൊക്കെ കളഞ്ഞു. സോ അത് അവളാരും മോട്ടിവേറ്റ് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കളഞ്ഞത്. സോ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മളൊരു ഒരു കുഞ്ഞ് റിയാക്ടിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ എൻ്റെ ഞാൻ ബുദ്ധിപരമായിട്ട് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ടിക്ടോക്ക് മൊത്തം ഡിലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. കാരണം ടിക്ടോക്ക് നാട്ടിൽ ബാൻ ആയതുകൊണ്ട്, കാരണം അവിടെ ചെന്നാൽ ടിക്ടോക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഫുൾ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഇവളെല്ലാം അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചു, ഇവളുടെ വീഡിയോസൊക്കെ ഡൗൺലോഡ്. അപ്പോൾ എൻ്റെ വീഡിയോസ് അങ്ങനെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തമ്മിൽ തന്നെ ഭയങ്കര അടിയായി, അത്ര വീഡിയോസ് വരില്ല അത്ര. അപ്പോൾ നമ്മൾ 5 വീഡിയോസ്, എൻ്റെ സിംഗിൾ 5 വീഡിയോസും ഇവളെ സിംഗിൾ 5 വീഡിയോസാണ് നമ്മൾ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം, ഇതിൽ കുറേയൊക്കെ പാട്ടൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പാട്ട് മ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ, നമുക്ക് ഇനി നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു അടി നമ്മൾ തമ്മിലുള്ളൊരു അടിയുടെ ഭാഗമായിട്ട് നമ്മൾ ചിപ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കാണിച്ചു തരാം എന്താ എഴുതിയിട്ടുള്ളതെന്ന് കാണിച്ചുതരാം. ഒന്നിൽ ശ്രീ എവിടെ, ഓക്കെ ശ്രീ എടുത്താൽ എൻ്റെ വീഡിയോസ്. പിന്നെ ബോത്ത്, നമ്മൾ രണ്ടുപേരും ചെയ്ത വീഡിയോസ് ഉണ്ട്, അപ്പോൾ ബോത്ത് എടുത്താൽ ബോത്ത്. പിന്നെ ഇത് ഉണ്ണി, ഓക്കെ അപ്പോൾ ഉണ്ണി വന്നു കഴിഞ്ഞാൽ ഉണ്ണിയുടെ വീഡിയോസ്. പിന്നെ ഇതിൽ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചെങ്കിൽ, ഉണ്ണിയുടെ 5 വീഡിയോസ് ഞാൻ ചൂസ് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും വരിക, എൻ്റെ 5 വീഡിയോസ് ഇവൾ ചൂസ് ചെയ്യുന്നതായിരിക്കും വരിക. Anyways, so guys, let's get into the video. Okay. Okay, നമുക്ക് ചിപ്സ് ഇടേ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഉണ്ണി എടുത്തോട്ടെ. ഞാൻ കുറച്ച് റൊമാൻറ്റിക്കിൻ്റെ ആളാണ്. ഇത് പിന്നെ ഇതും എന്താ എല്ലാം എടുക്കരുതാ, ആഞ്ചെല്ലാം തീരച്ച് വെക്കാൻ ഒരെണ്ണെടുക്ക്. ഓ ഏഴ്, ഓ നോക്കാം പറ്റി. ഓക്കെ, സോ ഫസ്റ്റ് വീഡിയോ. ആ ലാപ്ടോപ്പിന് എന്റെ കൂടെ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചാ അതാണ് നല്ല പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആണോന്ന്, ആ ഫോട്ടോ ഞാൻ എപ്പോ എടുത്തു വെച്ചാൽ എന്ത് ഉത്തരം പറയൂടെ കഴുത്ത്. രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ പറയണം. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ എന്താ ബന്ധം? മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി. യാ ഗൈസ്, അതായിരുന്നു നമ്മളെ ഫസ്റ്റ് വീഡിയോ. അത്ര കുഴപ്പമില്ല, കുഴപ്പമില്ല. പക്ഷെ എൻ്റെ മോൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്താ ഇവിടെ പ്രശ്നം. അതെന്താ വെച്ചാൽ ഞാൻ ഉറങ്ങി എണീറ്റിട്ട് ഞാൻ ആക്ച്വലി ആ വീഡിയോ ഡ്യുവറ്റ് ചെയ്താ കേട്ടോ, എൻ്റെ ഫ്രണ്ട് അമൽജ ഫീലട്ട് ചെയ്ത് അത് ഞാൻ അവളെ ക്രോപ്പ് ചെയ്ത് തന്നെ. ഇനി അവൾക്ക് വെറുതെ വേണ്ട, അതൊന്നും ഇല്ലാണ്ട എൻ്റെ മാത്രത്തുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, ഇത്ര കുഞ്ചടിക്കാൻ മാത്രമായിട്ടൊന്നുമില്ല. സോ ഇനി അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത ഇതിനാ പോകണേ. ഓക്കെ,
किसी का इंतजार है। ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കും, അപ്പൊ നീ ജസ്റ്റ് ബാക്കിയുള്ള പാടിയാ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവള് നാച്ചുറൽ ആക്ടിങ് ആക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കാലിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ എന്തോ നഖം വെട്ടുന്ന മാതിരി എന്തോ കാണിക്കാണ് അവള് നാച്ചുറൽ ആക്കാൻ വേണ്ടിട്ട്. ഓക്കെ, നെക്സ്റ്റ് എടുത്തോ. രാവിലെ ഞാൻ അങ്ങനെ കാണിച്ചില്ലേ, രാവിലെ കാണിച്ചു, അത് വെറുതെ ആയിരുന്നു, നന്നായതായിട്ട് അഭിനയിച്ചായിരുന്നു. അഭിനയിച്ചാണോ പറയണ്ട, ഞാനത് ഇവിടെ ഇവിടെ എന്തോ തപ്പുന്നു, മികച്ച നടനുള്ള ഞാൻ ഒരുമാതിരി എന്താ മറ്റേ പൊട്ടമാരായിരിക്കും. ലൈഫിൽ ഇനി പെണ്ണേ ഇല്ല, എന്റെ ലൈഫിൽ ഇനി ഒരു പെണ്ണില്ല, സത്യം ഉറപ്പാണെന്നേ. പെണ്ണില്ല, പെണ്ണില്ല, പെണ്ണില്ല. ചായയില് എത്ര പഞ്ചസാര വേണമെന്നാ ചോദിച്ചത്. ഞാൻ റൊമാൻറ്റിക് വീഡിയോസ് മാത്രമേ ചെയ്യുള്ളൂ, അതായത് കൊറേ കൊറേ എണ്ണം ബാൽക്കണി ഒരുപാട് എളിഞ്ഞിരിക്കുന്നുണ്ട്. എനിക്ക് നീ വളർന്ന സ്ഥലം, കളിച്ചു നടന്ന സ്ഥലം ഇതൊക്കെ നീ കാണണം. ഞാൻ എന്തൊക്കെയാണ് കാട്ടുന്നത്? ഈ കാറ്റോ ഞാൻ കാണിച്ചു.